ശുഭചിന്തയിലേക്ക് തന്നെയാണ്. എന്താണ് ശുഭചിന്തയിൽ പറയാനുള്ളതെന്ന് നോക്കാം. അതെ, ശുഭചിന്തയിലേക്ക്, നല്ല ചിന്തയിലേക്ക്. കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമുക്കുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാവരും. അപ്പൊ ഇതിലൊക്കെയുള്ള പോസിറ്റീവ്നെസ് എന്താണ് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ നേരായ മാർഗത്തിൽ വളരെ പോസിറ്റീവായി വളർത്താൻ മാതാപിതാക്കൾ മാത്രമല്ല, ഈ സമൂഹത്തിനും അതിനൊരു കടമയുണ്ട്. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തോടെയാണ് അവർ എത്തുന്നത്. അവരെ ആദ്യമായി ഇതിനൊക്കെ കള്ളം പഠിപ്പിക്കുന്നതും നമ്മൾ തന്നെയല്ലേ എന്ന് നോക്കണം. ഒരു കുട്ടി ആഹാരം കഴിച്ചില്ലെങ്കിൽ ആ കുട്ടിയെ പേടിപ്പിച്ചിട്ട് ആഹാരം കൊടുക്കുന്ന രീതിയാണ്. ഇന്നത് മാറി മൊബൈൽ ഫോണാണ് വെച്ചു കൊടുക്കുന്നത്. നമ്മുടെ സാഹചര്യം അങ്ങനെ മാറിപ്പോയി. ചോദിച്ചാൽ പറയാം, അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മുമ്മമാരുണ്ടെങ്കിൽ അവരും പറയും, ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ, ഇത് ചെയ്യാൻ ഇവൻ സമ്മതിക്കുന്നില്ല, ഇവന് ഈ ഫോൺ കൊടുത്താൽ ഇവൻ അത് നോക്കിക്കൊണ്ടിരുന്നോളും. നമ്മുടെ ഒരു കുട്ടി നിങ്ങളുടെ RCCയിലെ ഒരു ഡയറക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്തോ അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചൊന്ന് ചോദിച്ച് നോക്കണം. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം പ്രചാരം നൽകുന്നുണ്ട് ഇത് പാടില്ല എന്ന്. ഇതെന്തുകൊണ്ട് അവന് ഇല്ലാതാക്കും എന്നുള്ള സയൻറ്റിഫിക് വേർഷൻ അവർ നന്നായി നൽകുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ പരിപാടി ഈ ശ്രദ്ധിക്കുന്ന സജ്ജനങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, അതിൽ നിന്ന് മാക്സിമം കുട്ടികളെ പിന്തിരിപ്പിക്കണമെന്നാണ്. നിങ്ങൾക്ക് അവർക്ക് കാക്കയെയും പൂച്ചയെയും കാണിച്ച് ചോറ് തന്ന് ആഹാരം തന്നും വളർത്തിയതാണ് നമ്മുടെയൊക്കെ എന്നല്ലേ അവർ പറയുന്നത്? നീ ആഹാരം കഴിക്കാത്തപ്പോൾ നിന്നെ ഒക്കത്തെടുത്ത് അപ്പുറത്തെ വീട്ടിലെ പശുവിനെ കാണിച്ചു തന്നു, അപ്പുറത്തെ അല്ലെങ്കിൽ കാക്കയെ കാണിച്ചു തന്നു, പൂച്ചയെ കാണിച്ചു തന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ വളർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. അപ്പം അത് തൊട്ട് നമ്മൾ കുട്ടികളെ വേറൊരു രീതിയിലേക്ക് വിടുന്നില്ലേ? എന്നിട്ടോ കുറച്ചുകൂടെ വലുതായാൽ ആദ്യമായിട്ട് ഇവനെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നത് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അച്ഛനും അമ്മയാണെന്ന്. ഈ കുട്ടി ഉറക്കമെണീക്കാൻ താമസിച്ചാൽ ആദ്യം പറയുന്നത് എന്താണെന്ന്, മണി 9 നീ ഇതുവരെ ഉറക്കമെണീറ്റില്ലേ, മണി 7 കാണുള്ളൂ. ഈ കുട്ടിയുടെ മനസ്സിൽ ആദ്യത്തെ കള്ള വിത്ത് അപ്പം വീഴുന്നു. ഇതൊരു സത്യമല്ലേ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ അറിയാതെയെങ്കിലും അവനിൽ ഒരു പ്രചോദനം നൽകുന്നു കള്ളം പറയാനായി. ഇത് തീർച്ചയായും മാറ്റണം. നമുക്കറിയാം പ്രയാസമാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ. അവൻ എടിക്കുന്നില്ല, അപ്പോൾ അവനെ എന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭിപ്പിച്ച് അത് കള്ളം വേണോ? അതിന് വേറെ വഴികൾ നമ്മൾക്ക് അവലംബിച്ച് കൂടെ ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ എന്നെ കേൾക്കുന്നവർ തീർച്ചയായും നിങ്ങൾ അങ്ങനെയാണോ എന്ന് ചോദിക്കാം. ശരിക്കും ഉപദേശിക്കാൻ എളുപ്പമാണെന്ന് പറയും പോലെയാണ്, എനിക്ക് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് പറയാൻ പറ്റും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില എന്താണ് വിട്ടുവീഴ്ചകളും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒക്കെ വേണ്ടി വരും. എന്നാലും ഇത് ചെയ്യരുത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് ഒരു കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞുമായി ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത്. അതായത് നീ ആ കുട്ടിയെ നോക്കൂ, അതിങ്ങനെ ചെയ്തില്ലേ. ഇവൻ്റെ മനസ്സിൽ അപ്പോൾ വീഴുന്ന വിദ്വേഷം എന്ന് പറയുന്ന ആ വിദ്വേഷത്തിൻ്റെ വിത്ത് അടങ്ങാതെ അല്ലെങ്കിൽ ഒളിമായാതെ ഇവൻ്റെ മനസ്സിൽ കിടക്കും. എന്നിവനൊരു സാഹചര്യം കിട്ടുമോ അന്ന് ഇവൻ അതെടുത്ത് പ്രയോഗിക്കുവാനുള്ള ഒരു അവസരം നമ്മളാണ് അവനുണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെ സദാചാര ബോധത്തോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു രീതി നമ്മൾ അവലംബിക്കുന്നതാകും ഏറ്റവും നല്ല രീതി. ഇത് ഞാൻ ഇത് പറയാൻ പ്രധാന കാര്യം പോസിറ്റീവ് തിങ്സിലല്ലാതെ പിന്നെ ഇതല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തയിലല്ലാതെ ഇത് എവിടെയാണ് നമ്മൾ പറയുക? നമ്മുടെ ലോകത്ത് എന്തുകൊണ്ടാണ് കള്ളന്മാരും അല്ലെങ്കിൽ കൊള്ളക്കാരും അല്ലെങ്കിൽ ഇതുപോലെ മയക്കുമരുന്നിന് അടിമയാകുന്നതും? ആരും ജനിക്കുമ്പോൾ അങ്ങനെ അല്ലല്ലോ, എല്ലാവരും ഒരുപോലെയല്ലേ ഈ ഭൂമിയിൽ ജനിച്ചു വരുന്നത്. അവനവൻ്റെ സാഹചര്യമാണ് അത് അവനവനെ വഴി മാറ്റി ചിന്തിക്കുന്നത്.